ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മെൽറ്റിംഗ് പോയിൻ്റ് എന്താ, ബോയിലിംഗ് പോയിൻ്റ് എന്താ എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ കുറച്ച് സബ്സ്റ്റൻസിൻ്റെ ഒക്കെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും എത്രയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. എന്താണ് മെൽറ്റിംഗ് പോയിൻറ്റ്? മെൽറ്റിംഗ് പോയിൻ്റ് എന്താണ് ആർക്കെങ്കിലും അറിയാമോ? എം പി ലിക്വിഡ് സബ്സ്റ്റൻസിനുള്ളത് ബോയിലിംഗ് പോയിൻറ്റും സോളിഡ് സബ്സ്റ്റൻസിലുള്ളത് മെൽറ്റിംഗ് പോയിൻ്റാണ്. സോളിഡ് സബ്സ്റ്റൻസ് ഹരപദാർത്ഥങ്ങൾ, അതായത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ള ടെമ്പറേച്ചറാണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ ജസ്റ്റ് പഞ്ചസാര എന്ന് വിചാരിക്കുക, ഒരു എന്താണ് സോളിഡ് സബ്സ്റ്റൻസാണ്. നമുക്കുള്ള ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് ലിക്വിഡായിട്ട് മാറാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ സ്റ്റാർട്ട് ചെയ്യില്ലേ, ജസ്റ്റ് പഞ്ചസാര ഉരുകാൻ തുടങ്ങില്ലേ, ആ ഉരുകാൻ തുടങ്ങുന്ന ടെമ്പറേച്ചറിനെയാണെന്ന് പറയുന്ന മെൽറ്റിംഗ് പോയിൻ്റ്. മെൽറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ടെമ്പറേച്ചറിനെയാണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ അത് ഉരുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഉരുകി കഴിഞ്ഞിട്ടല്ല മെൽറ്റിംഗ് പോയിൻ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതേപോലെ ഉരുകാൻ തുടങ്ങുന്ന, മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്ന, സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അത് സോളിഡ് സബ്സ്റ്റൻസിനാണ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത്. ഓക്കെ, ജസ്റ്റ് അതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതെൻ്റെ ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിമെൻ്റാണ്. സ്റ്റാൻഡ്, അതിനകത്ത് തൈലീസ് ട്യൂബ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ടിസ് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ളത് തെർമോമീറ്ററാണ്. തെർമോമീറ്ററിൻ്റെ അടുത്ത് നമ്മളൊരു ട്യൂബ് വെച്ചിട്ടുണ്ട്, ക്യാപ്പിലറി ട്യൂബ് എന്നാണ് പറയുന്നത്. ക്യാപ്പിലറി ട്യൂബിനകത്താണ് നമ്മൾ ആ സോളിഡ് സബ്സ്റ്റൻസ് ഫില്ല് ചെയ്യുന്നത്. ജസ്റ്റ് ചെറിയൊരു ട്യൂബാണ്, അതിനകത്ത് നമ്മൾ സോളിഡ് സബ്സ്റ്റൻസ് ഫില്ല് ചെയ്യും. ഓക്കെ, ഇവിടെ ലിക്വിഡും ഉണ്ട്. ഇവിടെ നമ്മൾ ബർണർ വെച്ചിട്ടുണ്ട് ഹീറ്റിന് വേണ്ടിയിട്ട്. ഹീറ്റിന് വേണ്ടിയിട്ട് ബർണർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ജസ്റ്റ് അതിനകത്തുള്ള സോളിഡ് സബ്സ്റ്റൻസ് ഉരുകാൻ തുടങ്ങുന്നത്, മെൽറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെൽറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ ബോയിലിംഗ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ബോയിലിംഗ് പോയിൻ്റ് ഉള്ളത് ലിക്വിഡ് സബ്സ്റ്റൻസിനാണ്. ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങൾക്കാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റൊക്കെ കാണുന്നത്. വെള്ളം നമ്മൾ വെച്ചിരിക്കുന്നു, വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് തിളച്ച് സ്റ്റാർട്ട് ചെയ്യില്ലേ, തിളയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യില്ലേ, ആ തിളച്ച് തുടങ്ങുമ്പോൾ ഉള്ള ടെമ്പറേച്ചറാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ തിളച്ച് തീർന്നതിന് ശേഷം, മൊത്തം തിളച്ച് തീർന്നതിന് ശേഷമല്ല നമ്മൾ ബോയിലിംഗ് പോയിൻ്റ്. തിളയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ബോയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള പോയിൻ്റാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ലാബിലൊക്കെ സാധാരണ ബോയിലിംഗ് പോയിൻ്റ് കാണുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ തെർമോമീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് കാണാനുള്ള ലിക്വിഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേപ്പർ കളക്ട് ചെയ്യാനുള്ള ട്യൂബാണിത്. ഇവിടെ നമ്മൾ ബർണർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ബർണർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബർണറിൽ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു പോർസിലിൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു ട്യൂബ് ഇടും. എന്താണെന്ന് വെച്ചാൽ അത് തിളച്ച് കഴിയുമ്പോൾ ഗ്ലാസ്സിന് അപ്പാർട്ടിസിന് കേടുപാടൊന്നും സംഭവിക്കാതിരിക്കാൻ, അത് ലാബിൽ എല്ലായിടത്തും ചെയ്യാറുള്ളതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഈ ലിക്വിഡ് തിളയ്ക്കാൻ തുടങ്ങില്ലേ, ആ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക തെർമോമീറ്ററിൽ. അതിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്താണ് ബോയിലിംഗ് പോയിൻ്റ്, എന്താണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് സബ്സ്റ്റൻസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എത്രയാണെന്ന് പറയാം. മെൽറ്റിംഗ് പോയിൻറ്റ് സോളിഡ് സബ്സ്റ്റൻസിൻ്റെ നാഫ്തലിൻ്റെ എൺപത് ഡിഗ്രി സെൽഷ്യസാണ് നാഫ്തലിൻ്റെ
അതേപോലെ നമുക്ക് കുറച്ച് സോളിഡ് സബ്സ്റ്റൻസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് നോക്കാം. കുറച്ച് സോളിഡ് സബ്സ്റ്റൻസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആന്ത്രസിൻ്റെ 217 ഡിഗ്രി സെൽഷ്യസ്, ഫീനോളിൻ്റെ 42 ഡിഗ്രി സെൽഷ്യസ്, ഓർത്തോനൈട്രോഫീനോളിൻ്റെ 44 ഡിഗ്രി സെൽഷ്യസ്, മെറ്റാനൈട്രോഫീനോളിൻ്റെ 97 ഡിഗ്രി, പാരാനൈട്രോഫീനോളിൻ്റെ 114 ഡിഗ്രി, ബെൻസോഫീനോൾ 48 ഡിഗ്രി, ഓക്സാലിക് ആസിഡ് ഹൈഡ്രേറ്റിൻ്റെ 107 ഡിഗ്രി, ബെൻസോയിക് ആസിഡിൻ്റെ 121 ഡിഗ്രി സെൽഷ്യസ്, സിനമിക് ആസിഡ് 133 ഡിഗ്രി സെൽഷ്യസ്, സാലസിലിക് ആസിഡ് 155 ഡിഗ്രി സെൽഷ്യസ്, ബെൻസമൈഡ് 128 ഡിഗ്രി സെൽഷ്യസ്. ഇവയുടെയൊക്കെ മെൽറ്റിംഗ് പോയിൻ്റാണ് തന്നിട്ടുള്ളത്. കുറച്ച് സബ്സ്റ്റൻസിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അടുത്തത് നോക്കാം. കുറച്ച് ലിക്വിഡ് സബ്സ്റ്റൻസിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് നോക്കാം. എല്ലാം ഡിഗ്രി സെൽഷ്യസിലാണ്, ഓരോന്നും സെപ്പറേറ്റ് എഴുതിയിട്ടില്ല എന്നുള്ളൂ. ബെൻസിൻ്റെ 80, ടൊളുവിൻ 110, ഈഥൈൽ ബെൻസിൻ 135, ഫീനോൾ 180, ഓർത്തോക്രിസോൾ 190, പാരക്രിസോൾ 202, മെറ്റാക്രിസോൾ 202. അടുത്തത് ബെൻസാൽഡിഹൈഡ് 179, സാലിസിലാൽഡിഹൈഡ് 196, അസെറ്റോൺ 56, ഈഥൈൽ മീഥൈൽ കീറ്റോൺ 80, അസെറ്റോഫീനോൺ 200, അനിലിറ്റ് 184, ഓർത്തോടൊളിഡിൻ 199, മെറ്റാടൊളിഡിൻ 199, പാരാടൊളിഡിൻ 200. ഇത്രയുമാണ് ബോയിലിംഗ് പോയിൻ്റ് കുറച്ച് സബ്സ്റ്റൻസിൻ്റെ. ലിക്വിഡായിട്ടുള്ള സബ്സ്റ്റൻസിനാണ് ബോയിലിംഗ് പോയിൻറ്റും സോളിഡ് സബ്സ്റ്റൻസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റുമാണെന്നുള്ള ബേസിക് കാര്യം മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.